ചിലപ്പോ ചെല്ലുമ്പോ ചില ശൈഖന്മാർ വലത്തോട്ട് തുപ്പാണ്, അപ്പൂത്തൻ കണ്ടോ വലത്തോട്ട് തുപ്പിയെന്ന്. വലത്തോട്ട് തുപ്പല് പാടില്ല എന്ന് പറയാൻ കാരണം എന്താ നിങ്ങള്? അത് മലക്കാൾക്ക് വെറുപ്പാണ്. വലത്തോട്ട് അത്ര പിന്നെ തുപ്പാൻ പറ്റൂല എന്ന് പറഞ്ഞില്ല, അത് മലക്കിന് ഇഷ്ടം. അപ്പൊ വലത്തോട്ട് തുപ്പരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ തുപ്പാൻ പറ്റൂല, കാരണം നമ്മളെ തുപ്പൽ ആചാരി തുപ്പലാണ്. അതേ സമയത്ത് ഹബീബായ ത്വഹ റസൂലുള്ളാഹി, അള്ളാഹിന്റെ റസൂലിന് ഇപ്പൊ ഈ നിയമം ഉണ്ടോ? ഉണ്ടാവോ? എവിടെ ഉണ്ടാകാൻ കാരണം? അള്ളാഹിന്റെ റസൂൽ തുപ്പണ സമയത്ത് സ്വഹാബാക്കൾ ഇരുകരം നീട്ടി സ്വീകരിക്കുകയാണ്. അത് സുഗന്ധാണ്, അത് നല്ല അത്തറാണ്, അമ്പറാണ്, മിസ്കാണ്, അതിന്റെ മീതയാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഒന്ന് എന്നെ തുപ്പി കിട്ടിയെങ്കിൽ എന്ന് ചിന്തിച്ചറക്കണ ആൾക്കാരെ മലായിക്കത്ത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഒന്ന് എന്നെ തുപ്പി കിട്ടിയെങ്കിൽ എന്ന് ചിന്തിച്ചറക്കണ ആൾക്കാരെ മലായിക്കത്ത്. അപ്പൊ ഒരു വലിയ വലത്തോട്ട് തുപ്പിയാ, അപ്പൊ കണ്ടോ നമ്മളെ ഈ തുപ്പല് അങ്ങോട്ട് കിയാസ് ആക്കിയിട്ട് ഒറ്റ പിടി വലത്തോട്ട് തുപ്പിയാ അയാൾ ശൈഖല്ല. ഇതാണ് ഉസൂലുൽ ഫിഖ്, ദീനിന്റെ ഉസൂലുദ്ദീൻ പഠിക്കണം. അതെ, ഞാനതങ്ങനെ പറഞ്ഞോണ്ട് പോകും. അസ്സലാമു അലൈക്കും, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തള്ളുമലകൾ നിലക്കുകയില്ല. അത് നിലക്കാത്തത് കുറെ മുസ്ലിയാക്കന്മാർ ഇത് പറഞ്ഞു വെച്ചത് കൊണ്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് ഇവിടെ ഈ കാണിച്ചിട്ടുള്ള അൻവരിയുടെ തന്നെയാണ് കാര്യങ്ങൾ കുറച്ച് പറയുവാനുള്ളത്. അല്പം പറഞ്ഞത് ഇവരുടെ ഔലിയാക്കന്മാര് വലത്തേക്ക് തുപ്പുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ സാധാരണ ഔലിയാക്കന്മാര് കറാഹത്ത് പോലും ചെയ്യാത്ത അള്ളാഹുവോട് അത്രയ്ക്ക് അടുത്തവരായിരിക്കും. പക്ഷേ ഇവരുടെ ഔലിയാക്കന്മാര് കറാഹത്ത് മാത്രമല്ല ഹറാമ് മൊത്തം ചെയ്തുകൊണ്ട് അള്ളാഹുവോടൊരു അടുപ്പമില്ലാണ്ട് ജീവിക്കുന്നവരാണ്. അവര് വലത്തോട്ടും ഇടത്തോട്ടും മാത്രമല്ല ഒരു അടുപ്പിലും അടുപ്പിലിരിക്കുന്ന പാത്രത്തിലും തുപ്പുന്നവരാണ്. അതൊക്കെ വീഡിയോയിൽ വരുന്നുണ്ട്, ഇന്നത്തെ വീഡിയോയിലല്ല, തുപ്പിയ വീഡിയോകളൊക്കെ ഇൻഷാല്ലാ നാളേക്ക് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതോടെ പോട്ടെ. പറഞ്ഞു വന്നത് അവർക്ക് തുപ്പാൻ ഇന്ന സ്ഥലമൊന്നുമില്ല, എപ്പട്ടി അവർ തുപ്പും. അപ്പോൾ അങ്ങനത്തെ ആളുകളെ ന്യായീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ആളുകൾ ഈ വേഷം ധരിച്ചുകൊണ്ട് ഇത്തരത്തിൽ പറഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ആളുകളോട് പറയാതിരിക്കാൻ കഴിയില്ല, കാരണം ഇവർ പറയുന്നതല്ല ഇസ്ലാം. ഇത് കണ്ടിട്ട് നിങ്ങൾ ഇസ്ലാമിനെ വിലയിരുത്തരുത് എന്നുള്ളതാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന ആളുകളുടെ അടുത്ത് നമുക്ക് പറയുവാനുള്ളത്. നിരവധി ആളുകൾ മെസ്സേജിലൂടെയും ഫോണിലൂടെയും ഒക്കെ നമ്മെ അറിയിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, ഇത് നിർത്തരുത് എന്നാണ് അവർ പറയുന്നത്. കാരണം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവർ ഇവരെ പോലെയുള്ള ആളുകളുടെ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടാണ് പഠിക്കുന്നതെങ്കിൽ അവർ എന്ത് ഇസ്ലാമിനെയാണ് മനസ്സിലാക്കുക? ഇനി എന്താണ് ഇയാൾക്ക് പറയാനുള്ളത് കേട്ടു നോക്കാം. നിന്നിട്ട് മൂത്രമൊഴിക്കാനേ പാടില്ലാത്തുള്ളൂ അല്ലേ? പക്ഷേ ഈ ലിംഗത്തിലൂടെ പോരുന്നതൊക്കെ മൂത്രാക്കല്ലേ, അതിലെ പോരിനൊക്കെ നജസ, അങ്ങനെയാണെങ്കിൽ മനീക്കിപ്പം ത്വാഹിറല്ലേ? മൂത്രമാകണമെങ്കിൽ അതിനൊരു കെമിസ്ട്രി ഫിസിക്സ് വകുപ്പ് അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ. ഒരു ചായ ഉണ്ടാക്കാൻ എടുക്കുന്ന വെള്ളം ഏതാണ്? അതിന് നമ്മൾ H2O എന്നൊക്കെ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിച്ചാൽ രണ്ട് ഹൈഡ്രോജനും ഒരു ഓക്സിജനും ആണ്. അപ്പൊ മൂന്ന് ഹൈഡ്രജനും ഒരു രണ്ട് ഓക്സിജനും ഒക്കെ ആയാൽ വെള്ളമാകൂല വേറെന്തെങ്കിലുമോ? അപ്പൊ ഇതിന്റെ രാസവാക്യൊക്കെ ഞാൻ കുടിച്ചില്ലട്ടോ. ഇതൊക്കെ അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ പലതും ഉണ്ടാവും. ഇതുപോലെ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്നതുപോലെ മൂത്രത്തിന് അതിന് ശാസ്ത്രപരമായിട്ടുള്ള ഒരു രാസവാക്യം ഉണ്ടാവും. അള്ളാഹിന്റെ ഔലിയാക്കൾ വല്ല മൂത്രം ഒഴിച്ച് നിങ്ങളെ എടുത്ത് പരിശോധിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ H2O മറ്റുള്ളത് നിൽക്കൂല, അല്ലെ H2O ഉണ്ടാകുക, മൂത്രത്തിന്റെ രാസവാക്യം ഒക്കൂല. ഞാൻ അതൊക്കെ പോട്ടെ, അതൊക്കെ വലിയ പരിശോധന. നമ്മൾ തന്നെ ഒരു മൂത്രത്തെ മനസ്സിലാക്കാൻ നമ്മളെന്താ ചെയ്യല്? മൂത്രത്തിന്റേതായ മണമുണ്ടാവും. അള്ളാഹിന്റെ ഔലിയാക്കൾ അങ്ങനെ ആരെങ്കിലും മുമ്പ് നിന്ന് കണ്ടിട്ടെങ്കിൽ ഒന്ന് മണമുണ്ടോ നോക്കിയുണ്ട്. ഒരു കുട്ടി മൂത്രം വെച്ചാൽ പരിസരത്ത് കടക്കാൻ പറ്റൂ. നമ്മളെ അനുഭവത്തിൽ അങ്ങനെയുള്ള പലർക്കുമില്ലേ? കണ്ട അനുഭവസ്ഥരില്ലേ? വാസനല്ലല്ലോ പിന്നെ എങ്ങനെ നമ്മളതിന് മൂത്രം എന്ന് പറയല്? അപ്പൊ നമ്മളതിന് യഥാർത്ഥത്തിലേക്ക് ചിന്തിച്ചാൽ നിന്ന് മൂത്രം വെച്ചിട്ട് തന്നെയല്ല, അവരെ ശരീരത്തിൽ നിന്ന് അവർ കുറച്ച് നല്ല ശുദ്ധമായ വെള്ളം അന്നെ തട്ടിപ്പാക്കാൻ വേണ്ടി പ്രത്യേകമായ രൂപത്തിൽ പുറത്തു നള്ളി. ഞാനതങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. അതുകൊണ്ട് എന്നോട് ഇങ്ങനെ കുറെ പറയിച്ചരുത്. ഇത് ഇവരുടെ ചില ഔലിയാക്കന്മാര് നിന്ന് മൂത്രമൊഴിക്കാറുണ്ട്. മൂത്രമൊഴിച്ചാൽ കഴുകൊന്നുമില്ല,
അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായത് അത് മാനസികാരോഗ്യങ്ങളായതുകൊണ്ടാണ്. എന്നാൽ ഇവർ പറയുന്നത് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇയാൾ പറയുന്നത് എന്താണ്, അവർക്ക് നിന്ന് മൂത്രമൊഴിക്കാം, അത് അവർക്ക് അനുവദിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരു അനുവാദം ഉണ്ട് വെച്ചെങ്കിൽ ആരാണ് പറയേണ്ടത്? അള്ളാഹുവാണ് പറയേണ്ടത്, അള്ളാഹുവിൻ്റെ റസൂലാണ് പറയേണ്ടത്. ഇന്നേ ഇവർ അങ്ങനെ പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ രേഖപ്പെടുത്തിയതായിട്ടോ എവിടെയും കണ്ടിട്ടില്ല. അതിനെയാണ് ഇയാൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആരെയാണ് ന്യായീകരിക്കുന്നത്? വേഗം ന്യായീകരിക്കും. അപ്പൊ ഏതായാലും ഇങ്ങനെ പലതും നോക്കും. നമ്മൾ സിഗരറ്റിന്റെ വലിയ നമ്മൾ പറഞ്ഞില്ലേ, ഇന്നും ഹയാത്തുള്ള മഹാന്മാർ നോക്കി നിങ്ങള് 100 എണ്ണം ഒരേ ഇരുത്തത്തിൽ അവർ വരിച്ചാലും അവരുടെ സുഗന്ധാണുള്ളത്. അപ്പൊ തൊള്ളേക്ക് വെക്കുന്നത് സിഗരറ്റാണ്, വരുന്നത് അത് വേറെ അത്ര. അവരുദ്ദേശിച്ച രൂപത്തിൽ അത് മാറ്റിയെടുക്കും. അള്ളാഹു അവർക്ക് അതിനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഇന്നും അങ്ങനത്തെ ഹയാത്തിലുള്ള മഹാരഥന്മാരുണ്ട്. സംശയമുള്ളവരുണ്ടോ? അവര് വരി, അപ്പൊ നമ്മൾ കാണിച്ചു തരാം. ആ ചെങ്കായ്ക്ക് വേറെ പണിയൊന്നുമില്ല, ഒരു സാധു ഒരന്തംഗമ്മി പാവം മഹാ. ഇവരുടെ ഔലിയാക്കന്മാര് ബീഡി വലിക്കും, സിസറും വലിക്കും, കഞ്ചാവും വലിക്കും. അതിനെയാണ് ഈ ന്യായീകരിക്കുന്നത്. അവരുടെ ഔലിയാക്കന്മാർക്ക് ബീഡി വലിക്കുക, സിസർ വലിക്കുക, കഞ്ചാവ് വലിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ മാനസിക രോഗം എന്ന് മാത്രമല്ല, ബീഡി, സിഗരറ്റ്, കഞ്ചാവ് എന്ത് വലിച്ചാലും അതിനെ ന്യായീകരിക്കുക എന്നുള്ള സംരംഭമായിട്ടാണ് ഇയാളൊക്കെ നടക്കുന്നത്. ഇനി എന്താണ് ന്യായീകരിക്കാനുള്ളത്? വേഗം ന്യായീകരിക്കുകയും. മഹാനായ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു മഹാനവർ റമളാനിൽ വായയിലേക്ക് ഭക്ഷണം വെച്ചു. അപ്പൊ തന്നെ കുറെ ആൾക്കാർ പുറത്തുപോയി നോമ്പ് മുറിഞ്ഞു എന്ന് പറഞ്ഞു. വായയിലേക്ക് ഭക്ഷണം വെച്ചുകൊണ്ട് നോമ്പ് മുറിയില്ല, അത് വേറൊരു കാര്യം. ശരീരത്തിന്റെ ലാഹിറിൽ തന്നെ മുറിയില്ല, ഹെൽത്തിന്റെ കീപ്പെട്ടത് ഇറങ്ങണം. അത് ഭക്ഷണമുള്ള തടിയുള്ള വസ്തുവായിട്ട് ഇറങ്ങണം. അവരുടെ കറാമത്തിന്റെ പവർ കൊണ്ട് വായയിലേക്ക് ഇറക്കിയ ഭക്ഷണം ഗ്യാസ് ആക്കിയിട്ട് ഇറക്കിയാലോ? ശരീരത്തിന്റെ ലാഹിറിൽ തന്നെ മുറിയില്ല. പക്ഷെ റമദാനിൽ ആളുകളെല്ലാം മൂപ്പര ചുറ്റും കൂടിയപ്പം അവരുടെ നീക്ക് പോക്കിന് തടസ്സമാകുന്ന കണ്ടപ്പം മഹാനരായ അബൂ യസീദ് അൽ ബിസ്താമി അങ്ങനെ ചെയ്തു. അൻവരിസ്താന്റെ ക്ലിപ്പ് ഉണ്ടാക്കാം, നടന്നുണ്ടാവും അവസാനിക്കണം മതിയോ? ആ, ഇവരുടെ ചില ഔലിയാക്കന്മാര് റംസാൻ മാസത്തിലിരുന്നിട്ട് നല്ലോണം ഫുഡ് അടിക്കും. അപ്പോ ആ ഫുഡ് അടിക്കണതിന് ആരോ വിമർശിച്ചിട്ടുണ്ട്. അതിനാണ് പറയണത്, എന്താണ് പറയണത്? ഈ മൊയന്ത് അത് ഗരാവസ്ഥയിൽ ഇറങ്ങിയാലുള്ളൂ നോമ്പ് മുറിയ, വായു ആക്കിയിട്ട് ഇറക്കിയ നോമ്പ് മുറിയില്ല. വായു ആക്കിയിട്ട് എന്തിനാ ഇറക്കാൻ നിൽക്കണ്? ഇല്ല, ഇനിയിപ്പോ അത്ര ഇടങ്ങേറാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം വായു ആക്കണ്ടല്ലോ. ആ സൈക്കിൾ പമ്പ് എടുത്തിട്ട് ആ സൈക്കിൾ പമ്പ് ചങ്കിക്ക് ഇറക്കിച്ചിട്ട് 4 കുത്തുകുത്തിയാ പോരെ? അപ്പൊ വയറ്റക്ക് ഗ്യാസ് ആയിട്ടാണ്ട് കുറെ ഇറങ്ങൂലേ? എന്ത് വിവരൊക്കെ ഇറക്കിയാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഭക്ഷണം കഴിക്കുക, എന്നിട്ട് തൊണ്ടേന്ന് ഇറങ്ങുമ്പോൾ അത് ഗ്യാസ് ആയിട്ട് പോകും, എന്തിനു നോമ്പ് മുറിയാണ്ടിരിക്കാന്. അപ്പോ ഇത്തരത്തിലുള്ളതൊക്കെയാണ് ഇവരുടെ ഔലിയാക്കന്മാര്. ഇവരുടെ ഔലിയാക്കന്മാർ ഇത്തരത്തിലുള്ളവർ വന്നത് ഇതുപോലെയുള്ള ജാഹിലുകള് പണ്ഡിതന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേജിൽ കയറി മൈക്ക് കെട്ടിയിട്ട് ഇങ്ങനെ വിവരക്കേട് വിളിച്ചു പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ എൻ്റെ പൊന്നാര ഹബീബിങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, പനമരം ഉപ്പാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ബീഡിയും വലിച്ചുകൊണ്ട് അതുപോലെ തന്നെ മാനസിക രോഗം പിടിച്ചുകൊണ്ട് തുണിയൊന്നും ഇല്ലാണ്ട്, ഒടുതുണിയൊന്നും ഇല്ലാണ്ട് പനമരം ടൗണിൽ കൂടെയും പനമരം ബസ് സ്റ്റാൻഡിൽ കൂടെയൊക്കെ നടന്നപ്പോൾ അവിടെ ആളുകൾ പോലീസിൽ വിളിച്ചു പറഞ്ഞിട്ട് ലാസ്റ്റ് കൈയും കാലും കൂട്ടിക്കെട്ടിയിട്ട് കുതിരോട്ടത്ത് കൊണ്ടിട്ടു. പിന്നെ അവിടെ നിന്ന് കണ്ട് പിന്നീട് അയാൾക്കും വലിയ ഔലിയായിട്ടാണ് പുറത്തിറങ്ങിയത് എന്നുള്ളതാണ്. പിന്നീട് അയാളുടെ മരണവും അതുപോലെ അത് സംബന്ധിച്ചുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം അത് ഔലിയവാപ്പായിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇരു സമസ്തകളും പറഞ്ഞു അയാൾ ഇസ്ലാമികമായിട്ട് ജീവിക്കുന്ന ആളല്ല, അയാൾ ഔലിയല്ല, അയാൾക്ക് വിലായത്തില്ല, ഇനി ഉണ്ടായിരുന്നു വെച്ചാൽ തന്നെ അത് എടുത്തു മാറ്റിയേക്കണു എന്ന് പറഞ്ഞ ഒരു കാര്യമൊക്കെ ഉണ്ട്. ഇതാണത്, നമ്മളുടെ വീഡിയോയിൽ ഈ വിഷയം തന്നെ വരുന്നുണ്ട്. എന്നാലും നിങ്ങൾ കണ്ടു നോക്കൂക്കണം. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ട മഹാനാണ്. വല്യ വല്യ ആലിമീങ്ങളൊക്കെ ബഹുമാനപ്പെട്ട പനമരം തങ്ങളുപ്പാപ്പന്റെ ചാരത്ത് പോവാറുണ്ട്, എത്രയോ ആളുകൾ പോവാറുണ്ട്. അവിടുത്തെ കളികളൊന്നും നമുക്ക് മനസ്സിലാവൂല. അവരാരാണെന്ന് പറഞ്ഞു തന്നത് ആരാണ്? മടവൂർ ഷെയ്ഖുന പറഞ്ഞിട്ടുണ്ട്, ഔലിയാക്കളിലെ CID ആണ് അദ്ദേഹം. ഔലിയാക്കളിലെ CID ആണ് ബഹുമാനപ്പെട്ട പനമരം മുപ്പാപ്പ. അപ്പൊ
അപ്പൊ ഈ പനമരം ബാപ്പായുമായി ഞങ്ങൾ നാലഞ്ചു കൊല്ലം ഞാനും തങ്ങളും ഒരു റൂമിൽ പോയി മണിക്കൂർ കണക്ക് എന്ത് ബന്ധമാണ്. ഞാൻ റബീഉൽ ഔവലിൽ ഒരു മാസം ഇന്ത്യയിൽ മൊത്തം ഒരു ടൂർ പോയി സിയാറത്ത് 35-40 ആളുകൾ ഇന്ത്യൻ ടൂർ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ സിയാറ കാശ്മീർ വരെ ബസ്സിലാണ് പോയത്. ട്രെയിനിൽ മമ്പറം മക്കാമിൽ നിന്നാണ് തുടങ്ങിയിട്ട് കാശ്മീരിൽ നിന്ന് തിരിച്ചുവിടെ ചോദ്യം 30 ദിവസം ആ സിയാർത്തിന്റെ സമ്മതം വാങ്ങാൻ വേണ്ടിട്ട് പരമരം ബാപ്പാരോട് ഒരു പറഞ്ഞു ഞാൻ സിയാർത്തിന് പോകുന്നുണ്ട് അജ്മീർ പോയിട്ട് ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും കറങ്ങിയിട്ട് കാശ്മീരിൽ പോയിട്ട് ലാസ്റ്റ് അവിടെയുള്ള മക്കാമ വരെ അസറത്ത് പാലുള്ള മുത്തനബിന്റെ ഷെഹറൈം മുബാറക്കിന്റെ പള്ളി വരെ പോയി ഞങ്ങൾ ജുമാസ്കരിച്ച് മുത്തനബിന്റെ ഷെഹറൈം മുബാറക്കിന്റെ വർക്കത്തെടുത്ത് വരാൻ പോവാ. പരമരം ബാപ്പ ഭ്രാന്തരാണെങ്കിൽ നല്ല ബുദ്ധിശാലിയാണ് പരമരം ബാപ്പ് നല്ല ബുദ്ധിശാലിയാണ് ഒരു മജുനൂനിക്കുള്ള ഒരു വിഷയങ്ങളില്ല. സുഹൃത്തുക്കളെ ആ മഹാൻ എന്നോട് പറഞ്ഞു റബീഉല്ലാഹ് മൂന്നിന് നാട്ടിലെത്തണേ ആറിന്റെ അന്ന് നിങ്ങൾ വന്ന് പഠിത്തി വിരിക്കണേ മാനസിക രോഗിക്ക് ഒരു മാസം മുമ്പ് പറയാൻ കഴിയോ. അങ്ങനെ ഞങ്ങൾ സിയാറത്തിന് പോയി മുഫ്തി കഴിഞ്ഞ് റബീഉല്ലാഹ് മൂന്നിനെത്തി നേരെ പനമരത്തുള്ളതായിരിക്കുന്ന കുപ്പാടിത്തറയിലുള്ള ഉമറാഖാന്റെ വിളിച്ചു ഉമറാഖാ എന്നാണ് നമ്മൾ അഹമ്മദ് പാപ്പാന്റെ പാട് ചെയ്ത് അയാൾ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റിലാണ് ഞാൻ വരാൻ പറയുമ്പോ വന്നാ മതി ഞാൻ വിളിച്ചു മൂന്നാമത്തെ ദിവസം വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് എനിക്ക് ഫോൺ വരാണ് അഹമ്മദ് പാപ്പ വഫാത്തായിട്ടുണ്ട് മരിക്കുന്നതിന് മുമ്പ് ജെ സി ബി കൊണ്ട് നല്ല സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കി നല്ലൊരു ഇന്ധനീയറെ കൊണ്ടുവന്ന് കുത്തിയടിപ്പിച്ച് ഞാനാണ് മസബറക്ക് നൂല് കെട്ടിയത്. ഏകദേശം മസബറിന്റെ മേൽക്കൂര വരെ ആയി കമ്പിയെല്ലാം കെട്ടി റെഡിയായി പഠിക്കാനോട് പറഞ്ഞു ഇന്ന് മുതൽ പണി നിർത്തണം. പണി നിർത്തിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 5 ദിവസം കഴിഞ്ഞ് മയ്യത്ത് കൊണ്ടുവന്ന് അതിന്റെ ഉള്ളിൽ മറമാടുകയാണ്. സുബൈക്ക് 4:30 മറമാടുന്നത് ഞാനും തങ്ങളും രാത്രി 12:30 മയ്യത്ത് പരിപാലനത്തിനാ ഞാൻ 11:30 സ്റ്റേജ് ഇറങ്ങി ഭക്ഷണം ചെയ്ത് ഒരാൾ നോക്കുമ്പോഴാണ് മൊബൈലിലേക്ക് ഫോണ്. മഹാനായിരിക്കുന്ന വലിയ വഫാത്തായിട്ടുണ്ട് രണ്ടാമത്തെ വലിയ ഔലിയാക്കന്മാരിലെ സി ഐ ഡി എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവുമായിരിക്കാം. ഇത് സംസ്ഥകൾ ഇയാൾ ഔലിയല്ല ഇയാളെ നമ്മളെ ഒഴിവാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടി അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പർ ഔലിയാക്കന്മാരിലെ സി ഐ ഡി എന്ന് പറഞ്ഞത് ആ സി ഐ ഡി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ചീഫാണ് തോന്നുന്നു ഇയാൾ. എന്താണ് ജനങ്ങളെ ചെയ്യുക? ഇത്തരത്തിലുള്ള ആളുകൾ ജനങ്ങളെ വഴിതെറ്റിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ ദുനിയാവ് പിടുങ്ങാൻ വേണ്ടിയിട്ടും ആഹ്റം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരിതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ യോഗ്യതയെങ്കിലും നമ്മൾ അളക്കേണ്ടതുണ്ട്. ഇവരൊക്കെ സ്റ്റേജിൽ കയറിക്കൊണ്ട് മൂക്കി പൊടി വലിച്ചിട്ടും അതുപോലെ വിവരക്കേടുകൾ പറഞ്ഞുകൊണ്ടുമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. ഇതെങ്കിലും ഈ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര നന്നായേനെ എന്നുള്ളതാണ് പറയാനുള്ളത്. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.